അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെയൊക്കെ നിസ്കാരം ശരിയാവൽ നിർബന്ധമാണ്. നമ്മളത് ആഗ്രഹിക്കുന്നവരാണ്. അതുണ്ടെങ്കിലേ നമുക്ക് ആഖിറത്തിൽ ഖബറിലും മഹ്ശറയിലും എല്ലായിടങ്ങളിലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കാരണം ആദ്യത്തെ ചോദ്യം നിസ്കാരത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് നിസ്കാരം നന്നാക്കണം. നിസ്കാരത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ നാല് കാര്യങ്ങളാണ് ഫാത്തിഹ ഓതൽ, അതുപോലെ തന്നെ അത്തഹിയാത്ത് ചൊല്ലൽ, സലാം വീട്ടൽ, അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീർ ചൊല്ലൽ. ഈ നാല് കാര്യങ്ങൾ നാവ് കൊണ്ട് പറയൽ നിർബന്ധമാണ്. ഈ നാവ് കൊണ്ട് പറയുമ്പോൾ ഈ ഫാത്തിഹയിലൊക്കെ മഹ്റജ് കൃത്യമായി പറയൽ നിർബന്ധമാണ്. കഴിഞ്ഞ ദിവസം നമ്മളോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, ലാദിൻ്റെ മഹ്റജ് അതുപോലെ ലോ ഇൻ്റെ മഹ്റജ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഉസ്താദ് അതിനെക്കുറിച്ചൊന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അള്ളാഹു എന്ന് പറയുന്നതിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ ശരിയായ രൂപവും ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് എങ്ങനെ പറയാമെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അതോട് ചേർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ലാദിൻ്റെയും ലോ ഇൻ്റെയും മഹ്റജ്. അള്ളാ എന്ന് പറയുമ്പോൾ ചില ആളുകൾ അള്ളാ എന്ന് നാവിൻ്റെ തലഭാഗം പുറത്ത് കാണുന്ന രൂപത്തിൽ പറയാറുണ്ട്. അത് തെറ്റാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ആ അക്ഷരമാണ് തെറ്റായി പറയുന്ന ആ അക്ഷരമാണ് ത്വാഇൻ്റെ മേലെ പുള്ളിയുള്ള ലാ. ആ ലാ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ലുൽമ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാ കൊണ്ട് അക്ഷരം തുടങ്ങുന്ന അല്ലെങ്കിൽ ലാ പറയുമ്പോൾ നാവിൻ്റെ തലഭാഗം പല്ലിൽ തട്ടണം, മുകളിലെ പല്ലിൽ നാവിൻ്റെ മുകൾ ഭാഗത്തുള്ള തലഭാഗം തട്ടണം. ലാ ലാ നാവിൻ്റെ തലഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ലാ പറയേണ്ടത്. ലാ ത്വാ അതിൻ്റെ മുകളിൽ പുള്ളിയിട്ടത് ലാ. ഏറ്റവും കഠിനമായ ഏറ്റവും പ്രയാസമുള്ള മഹ്റജാണ് ലാദിൻ്റെ മഹ്റജ്. ലാദ് ലാദ് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, സാധാരണ ഒരക്ഷരം പറയുന്ന പോലെയാണ് തോന്നുന്നത്. എന്നാൽ ഈ ലാദിൻ്റെ മഹ്റജ് വളരെ മർമ്മപ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ നാവിൻ്റെ രണ്ടാലൊരു സൈഡ്, ഒരാളെ നാവ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ്, അയാളുടെ പല്ലുകൾ ഈ രണ്ട് ഭാഗത്തിലൂടെയും കവർ ചെയ്ത് വരുമ്പോൾ ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ ഉള്ള പല്ലിൽ തട്ടണം. ഈ സൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആ സൈഡിലുള്ള പല്ലിൽ അതുപോലെ തന്നെ പല്ലിൻ്റെ മുകളിലുള്ള മോണയിലുമായി തട്ടണം. ലാ ലാ എന്നാലാണ് ലാദ് ശരിയാവുകയുള്ളൂ. ഇനി ഈ സൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഭാഗത്തുള്ള പല്ലിൻ്റെയും ഊനിൻ്റെയും മുകളിലായിട്ട് നാവിൻ്റെ സൈഡ് ഭാഗം തട്ടിയാൽ മാത്രമേ ലാദ് എന്ന് പറയുന്ന അക്ഷരം ശരിയാവുകയുള്ളൂ. കഴിഞ്ഞ അല്ലാഹ് ഇലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിങ്ങളോട് നിർബന്ധമായും കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞ് പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇതും നമ്മൾ കണ്ണാടിയിൽ നോക്കി തന്നെ പറഞ്ഞു പരിശീലിപ്പിക്കണം. ലാദ് ലാദ് നാവിൻ്റെ ഈ ഭാഗം, നാവിൻ്റെ സൈഡ് ഭാഗം ഈ പല്ലിൻ്റെ ഈ ഭാഗത്തായിട്ട് തട്ടണം. ഈ നാവിൻ്റെ ഈ സൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഈ ഭാഗത്തായിട്ട് ലാദ് 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 എന്ന് തട്ടിയാൽ മാത്രമാണ് ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിസ്കാരത്തിൽ ഒരിക്കലും നമുക്ക് തെറ്റാൻ പാടില്ല. ഗൈറിൽ മഗ്ളൂബി അലൈഹിം ഗൈറിൽ മഗ്ളൂബി വലല്ലാലീൻ അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പം വലല്ലാലീൻ ആ ലാദ് എന്ന് പറയുന്നത് നാവിൻ്റെ സൈഡ് പല്ലിലേക്ക് തട്ടിച്ച് പരിശ്രമിച്ച് തട്ടിക്കേണ്ടി വരും. ചിലപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു അതൊന്ന് പരിശീലിക്കണം എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും അത് തട്ടിക്കാൻ വേണ്ടി തല ഇങ്ങനെ കൊണ്ടുപോകും. ലാദ് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കാണെങ്കിൽ ലാദ് അങ്ങനെ തല കൊണ്ടുപോകുന്ന ഒരു രൂപത്തിലാണ് ആദ്യമൊക്കെ പഠിച്ചിരുന്നത്. ലാദ് നമ്മൾ നാവ് കൊണ്ടുപോകുമ്പോൾ അറിയാതെ തല ആ ഭാഗത്തേക്ക് പോകുന്നതാണ്. അപ്പം ലാദ് ലാദ് എന്ന് തല ഇങ്ങനെ ആക്കും. അങ്ങനെ ചിലപ്പോൾ ആകും, ചില ആളുകൾക്ക് ആകൂല, എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ലാദ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ സൈഡ് പല്ലിൻ്റെയും ഊനിൻ്റെയും ഭാഗത്തായിട്ട് തട്ടുന്നുണ്ടോ എന്ന് കൃത്യമായി നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. എന്നാലാണ് വൈരിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ എന്ന ആയത്ത് ഒന്ന് ശരിയാവുള്ളൂ. വലല്ലാലീൻ വൈരിൽ മഗ്ളൂബി. അപ്പം ലാദിൻ്റെ മഹ്റജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം.
എന്ന് പറഞ്ഞ് പരിശീലിക്കുക തന്നെ വേണം. അല്ലെങ്കിലോ എന്താണ് ഉസ്താദ്, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം കേരളീയ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളുടെ അടുക്കൽ നിന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഇളവില്ല. എന്നാൽ ഉത്തരേന്ത്യ പോലോത്ത ചില സ്ഥലങ്ങളിലൊന്നും ദീനിൻ്റെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആലിമ്യങ്ങൾ ഇല്ലാത്ത നാട്, അതുപോലെ തന്നെ അവർക്ക് എത്തിപ്പെടാനും പറ്റാത്ത ഒറ്റപ്പെട്ട നാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപക്ഷെ ഇളവുണ്ടാകും, നമുക്ക് ഒരിക്കലും ഇളവുണ്ടാവുകയില്ല. സോ നന്നായി പരിശ്രമിച്ച് പരിശീലിച്ച് ലാദ് പറഞ്ഞു പഠിക്കണം. ലാ നമ്മൾക്ക് തെറ്റാനില്ല. ലാല് പറയുന്ന പോലെ ലാല്, സാ, ഈ മൂന്നക്ഷരങ്ങൾക്ക് നാവിൻ്റെ തലഭാഗം പുറത്തേക്ക് കാണുമെന്നാണ്. അപ്പോൾ ലാ ലാദ് ഈ രണ്ട് മഹ്റജുകളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത്. ഒരാൾക്കും ഇനി ലാദ് തെറ്റരുത്. ലാദ് ലാദ് ആദ്യം ലാദ് ലാദ് എന്ന് പറഞ്ഞ് വന്നാലും പിന്നീട് ലാദ് 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 പറഞ്ഞു പറഞ്ഞ് ഒരു ചലനവും ഇല്ലാതെ ലാ 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 ഉണ്ടോ, ഒരു പ്രശ്നവും ഇല്ലാതെ പറയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും അത് പരിശീലിക്കണം. ലാദ് 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 ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മഖ്റജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. ഇൻഷാ അല്ലാ നാളെ നമുക്ക് തജ്വീദിൻ്റെ ചില കാര്യങ്ങൾ കൂട്ടത്തിൽ പറയണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഭക്ഷ്യ യോഗ്യമായ ജീവികളെ പറ്റി പറയുമെന്ന്. ഇൻഷാ അല്ലാ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്തതുകൊണ്ട് ആ ഒരു കാര്യം പഠിക്കാൻ ആവശ്യമുള്ളതും ചോദിച്ചതുമായതുകൊണ്ട് അതിന് മുൻഗണന കൊടുത്തതാണ്. ഇൻഷാ അല്ലാ അടുത്ത ദിവസം നമുക്ക് ഭക്ഷ്യയോഗ്യമായ ജീവികൾ, മൃഗങ്ങൾ ഭക്ഷിക്കാൻ അനുവാദമുള്ളത്, ഭക്ഷിക്കാൻ തീരെ പാടില്ലാത്തത്, ഇത്തരം ജീവികളെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ വിശദമായിട്ട് നമുക്ക് നാളെ പഠിക്കണം. അല്ലാഹു നമുക്ക് ഒരുപാട് ഇൽമ് നേടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പല ആളുകളും പല സമയങ്ങളിലായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട്. ദുആ എപ്പോഴും ദുആ ചെയ്ത് ക്ലാസ് നീട്ടിക്കൊണ്ടു പോകണ്ട എന്ന് വിചാരിച്ചാണ് പലപ്പോഴും ചെറിയ ദുആയിൽ നിർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ സന്തോഷങ്ങളും ജീവിതത്തിൽ നൽകട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു ദൂരീകരിക്കട്ടെ. ഇന്ന് കൊറോണ വൈറസ് നമ്മുടെയൊക്കെ നാടുകളിൽ വലിയ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ്. രോഗവും അതിലേറെ അതിനോടനുബന്ധിച്ച് വരുന്ന സാമ്പത്തിക ജീവിത പ്രതിസന്ധികൾ, എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു നമുക്കൊക്കെ പരിഹരിച്ചു തരട്ടെ. ഒരു പുതിയ ജീവിതം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മുൻപുള്ളതിലേറെ ബറക്കത്ത് അല്ലാഹു നമ്മുടെയൊക്കെ സമ്പത്തിൽ, ജോലികളിൽ, വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, ഭാര്യ, ഉമ്മ, ഉപ്പ എല്ലാവരിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള രോഗങ്ങളുണ്ട് ഉള്ളവരുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. കടങ്ങൾ അല്ലാഹു വെട്ടിക്കൊടുക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.